നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ എം എൽ എ പി സി ജോർജിന്റെ വിവാദ പ്രസംഗത്തിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത വർഗീയ പരാമർശമാണ് പി സി നടത്തിയതെന്നാണ് മുന്നണി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നേതാക്കൾ വിമർശിക്കുന്നത് പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് ലീഗ് പരാതിയും നൽകിയിട്ടുണ്ട് മുൻ എം എൽ എ പി സി ജോർജിൻ്റെ ഇത് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പ്രസ്താവനയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ഇപ്പോഴിതാ പി സി ജോർജിനെ കണക്കിന് പരിഹസിക്കുന്നതാണ് ഡോക്ടർ നെൽസൺ ജോസഫിന്റെ തുള്ളി ഒഴിച്ചാൽ പിള്ളേരുണ്ടാകാത്ത മരുന്ന് ഏതാണെന്ന് അറിയണം കോണ്ടത്തിന്റെ ഗ്ലോബൽ മാർക്കറ്റ് ബില്യൺ ആണെന്ന് വായിച്ചു എല്ലാത്തിനും ഒറ്റ തുള്ളി ഉപയോഗിക്കാമല്ലോ എന്നൊക്കെയാണ് നെൽസൺ കുറിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ അല്ല വെറും അക്കാദമിക് താല്പര്യം മാത്രം ഹോട്ടലിൽ വെച്ചിരിക്കുന്ന ചായയിൽ ഒരു തുള്ളി ഒഴിച്ചാൽ പിന്നെ പിള്ളേരുണ്ടാവില്ലാത്ത ആ മരുന്ന് ഏതാണെന്ന് ഒന്നറിയണം വിഡ്രോവൽ മെത്തേഡ് കോണ്ടം കോപ്പർ ടീ കോൺട്രാസെപ്റ്റീവ് പിൻ പിന്നെ അതുക്കും മേലെ പിന്നെ ഇതിനേക്കാൾ ഉപരിയുള്ള മറ്റു പല മാർഗങ്ങളും പിള്ളേരുണ്ടാകാതിരിക്കാൻ ഇത്രയും വഴികൾ മിനിമം പയറ്റുന്നുണ്ട് ലോകത്ത് ഇനിയുമുണ്ട് പക്ഷേ അതല്ലല്ലോ നമ്മുടെ ടോപ്പിക് ഇതിൽ കോണ്ടത്തിന്റെ ഗ്ലോബൽ മാർക്കറ്റ് മാത്രം ഒമ്പത് പോയിന്റ് ഒമ്പത് ബില്യൺ ഡോളർ ആയിരുന്നെന്ന് എങ്ങോ വായിച്ചിരുന്നു എന്ന് വെച്ചാൽ എഴുപത്തി അയ്യായിരം ചുൽവാനം കോടി രൂപ അതിനൊക്കെ ഒരു ഡബിൾ സൊല്യൂഷൻ ആവുമല്ലോ ഈ ഒറ്റ തുള്ളിയിൽ സംഗതി ക്ലിക്കാകുന്ന ഐറ്റം പറ അതിൻ്റെ ഫോർമുല പറ നൊബൈൽ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അടിക്കാം എന്ന് ഇങ്ങനെയായിരുന്നു ഡോക്ടറിൻ്റെ കുറിപ്പ് ഹിന്ദു മഹാപരിഷത്ത് തിരുവനന്തപുരത്ത് നടത്തിയ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പി സി ജോർജ് വിവാദ പ്രസംഗം നടത്തിയത് പ്രസംഗത്തിലുടനീളം മുസ്ലിം സമുദായത്തെ വർഗീയമായി ആക്ഷേപിക്കുകയും വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായുമാണ് പരാതിയിൽ പറയുന്നത് കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയങ്ങളിൽ വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവം കലർത്തുന്നു മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു മുസ്ലിം പുരോഹിതർ ഭക്ഷണത്തിൽ മൂന്ന് പ്രാവശ്യം തുപ്പിയ ശേഷം വിതരണം ചെയ്യുന്നു മുസ്ലിം കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ അമുസ്ലിം മേഖലകളിൽ സ്ഥാപിച്ച് അവരുടെ സമ്പത്ത് കവർന്നുകൊണ്ടുപോകുന്നു തുടങ്ങിയ വളരെ ഗൗരവമായ ആരോപണങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചതെന്നും പരാതിയിൽ വ്യക്തമാക്കി മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെ മുനയിൽ നിർത്താനും മറ്റ് സമുദായത്തിലെ വിശ്വാസികൾക്കിടയിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനും മാത്രമാണ് ഇത് കാരണമാകുന്നതെന്നും പരാതിയിൽ ഉന്നയിക്കുന്നു എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വളരെ ചർച്ചയാകുന്നത് പി സി ജോർജിൻ്റെ വിവാദ പരാമർശങ്ങളാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത